ഷേസ്കെ സജീഷ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഐതിഹാസിക വിജയം നേടും എന്ന് കണ്ണൂരിൽ വെച്ച് പറയുകയുണ്ടായി എന്ന് മാത്രമല്ല ഞങ്ങളെ ക്ഷീണിപ്പിക്കാൻ നോക്കിയ കാര്യങ്ങൾക്കുള്ള മറുപടി കിട്ടും എന്നും പറഞ്ഞു യഥാർത്ഥത്തിൽ എത്ര ആത്മവിശ്വാസമുണ്ട് തീർച്ചയായും സി അഭിലാഷ് മോഹൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐതിഹാസികവും ചരിത്രവുമായ വിജയം നേടും എന്ന സഖാവ് പിണറായി വിജയന്റെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ വേണ്ടി പോകുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത്. കൂടുതൽ വിപുലമായിരുന്നു. യു ഡി എഫിന്റെ ഭാഗമായി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന എൽ ജെ ഡി, കേരള കോൺഗ്രസ് മാണി തുടങ്ങിയ യു ഡി എഫിന്റെ അഭിവാജ്യ ഘടകങ്ങളായ പാർട്ടികൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു. അതോടൊപ്പം നമ്മൾ കാണേണ്ടത് 4.5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ജനങ്ങളോടുള്ള കരുതൽ, ഇതെല്ലാം ജനങ്ങളുടെ ജീവിതാനുഭവമായി മാറിയിട്ടുണ്ട്. ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് കൺമുന്നിൽ ജീവിതാനുഭവമായി നിൽക്കുന്ന കാര്യങ്ങളെ മറച്ചുവെക്കാൻ വേണ്ടി കഴിയില്ല എന്ന യാഥാർത്ഥ്യ ബോധം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് നല്ലപോലെ ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ഇക്കാര്യത്തിൽ ശ്രീ സജീഷ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പറഞ്ഞു സൂചിപ്പിച്ചു. സാധാരണ വോട്ട് ചെയ്യാൻ വരുമ്പോൾ സർക്കാരിന്റെ ജനകീയ നടപടികൾക്കുള്ള അംഗീകാരം കിട്ടും എന്നാണ് പറയാറെങ്കിൽ ഇവിടെ കേന്ദ്ര ഏജൻസികളുടെ ഒത്താശയോടുകൂടി ഞങ്ങളെ ക്ഷീണിപ്പിക്കാനുള്ള ശ്രമം നടന്നു, അതിനുള്ള മറുപടി 16-ാം തീയതി കിട്ടും, ഞങ്ങളല്ല ക്ഷീണിക്കുക, ഞങ്ങൾക്കല്ല ഉലച്ചിലുണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നു എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് വേണമെങ്കിൽ അവർക്ക് കടക്കാം എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നിങ്ങൾ ജൂലൈ മാസം മുതൽ ഇങ്ങോട്ട് നടക്കുന്ന സ്വർണ്ണക്കടത്ത് വിവാദത്തിന്റെ ഒരു റഫറൻഡമായ ഒരു ജനഹിത പരിശോധനയായി തന്നെ എടുക്കുകയാണ്. അഭിലാഷ്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗവൺമെന്റ് ജനപക്ഷത്ത് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എതിർപക്ഷത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും ഇതാ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തുടർച്ചയുണ്ടാകാൻ വേണ്ടി പോകുന്നു എന്ന് സർവേ നടത്തി പറയുന്ന സാഹചര്യമുണ്ടായി. ഞങ്ങൾ അതിന് വലിയ വില കൊടുക്കുന്നില്ലെങ്കിലും അതൊരു ജനകീയമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഉയർന്നു വന്നത് എന്ന് നമുക്കറിയാം. അത് കേവലമായി ഉണ്ടായതല്ല എന്ന ധാരണയും ഞങ്ങൾക്കുണ്ട്. കാരണം ജനങ്ങളോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിലുടനീളം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കരുതലായി ഉണ്ടായിരുന്നു. അവർക്ക് ലഭിക്കാതിരുന്ന ക്ഷേമാനുകൂല്യങ്ങളെല്ലാം ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ വികസന പ്രവർത്തനം അവരുടെ കൺമുന്നിലുള്ള നേർക്കാഴ്ചയുമാണ്. ഇങ്ങനെ ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ആ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ അല്ലെങ്കിൽ ജനത്തിന്റെ മുന്നിൽ മോശമാക്കാൻ വേണ്ടി രാജ്യമെമ്പാടും ബി ജെ പി ഗവൺമെന്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെ കേന്ദ്ര ഏജൻസികളെ ഇങ്ങോട്ട് പ്രയോഗിക്കുന്ന ഒരു രീതിയുണ്ടായി. അത് മാന്യമായ നിലയിൽ കൈകാര്യം ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ശരിയായ രീതിയിൽ നിയമപരമായി മുന്നോട്ട് പോകുന്നതിൽ ആരും ഒരു അഭിപ്രായ വ്യത്യാസവും പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്ന രീതി എന്താണെന്ന് സാമാന്യ ജനതയ്ക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ നമുക്കറിയാം ഈ സ്വർണക്കടത്താണല്ലോ താങ്കൾ ഉൾപ്പെടെ പറഞ്ഞത്. ആ സ്വർണക്കടത്തിന്റെ അലകും പിടിയുമുള്ള അന്വേഷണമല്ലല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണം അയച്ചയാളെ കുറിച്ച് യാതൊരു വിവരവുമില്ല.